ഒരു പ്രാർത്ഥന അനുഭവിച്ചിരിക്കുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം, എല്ലാവരും ആത്മശക്തിയുടെ നിറവുള്ളവരായിരിക്കണം, ആരും കുറയരുത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവോദനം കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ആ വിഷയം കംപ്ലീറ്റ് ചെയ്യാഞ്ഞതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ തുടർന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇല്ലാത്തവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ആദ്യത്തെ വാക്യം വായിച്ചേച്ച് ഇൻട്രഡക്ഷൻ ഇല്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് 2 പത്രോസ് 1:3, 2 പീറ്റർ 1:3 പകുതി വരെ എത്തിയിരുന്നുള്ളൂ, നമ്മൾ തുടർന്ന് കേൾക്കാൻ പോവുകയാണ്. 2 പീറ്റർ 1:3 ആരെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിച്ചാട്ട്, അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇനി തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും ഉള്ളതൊക്കെയും നമുക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭക്തിക്കും, ഫോർ ഗോഡ്ലിനെസ് ആൻഡ് ലൈഫ്, ഭക്തിക്കും ജീവനും വേണ്ടിയിട്ടുള്ളതൊക്കെയും അവന്റെ ദിവ്യശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ഞാൻ ആ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ഇന്ന് ലോകത്തിൽ ഭക്തിയുണ്ടോ എന്ന മനുഷ്യൻ കാണുന്നത് പുറത്ത് നോക്കുമ്പോഴാണ്. ചില വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, ഓ ഇത് ഭക്തിയുള്ളൊരു മനുഷ്യനാ, ഭക്തനാ. അല്ല, ചില മാലകൾ ഇട്ട് കഴിഞ്ഞാൽ, അല്ല ചില രീതിയിൽ നടന്നു കഴിഞ്ഞാൽ, ഇവനാരാണ്? ഭക്തനാണ്. The world sees godliness from outside. God plants godliness from inside. നിന്റെ ജീവനും ഭക്തിക്കുമുള്ളത് ദൈവം നിന്റെ ഉള്ളിലാ തന്നിരിക്കുന്നത്, അത് വെളിയിലല്ല. അത് വെളിയിലോട്ട് വെളിപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവം കൃപതരുമാറാകട്ടെ. മനുഷ്യൻ അതിന്റെ ഭക്തിയെ വെളിയിൽ കെട്ടുമ്പോൾ ദൈവം നിന്റെ ഭക്തിയെ ഉള്ളിലാക്കാൻ പോവുകയാണ്. ഇന്ന് ഭക്തി ഇല്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ട്, ഭക്തി ദൈവമാക്കാൻ പോവുകയാണ്. ഇന്ന് ദൈവമില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ തൊടാൻ പോവുകയാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം തൊടാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ നീ ഇരിക്കുന്ന ദൈവസന്നിധിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗഖ്യമുണ്ട്. ഇത് ബെത്സയിദ കുളക്കരയാണ്. ഇതിന്റെ ഉള്ളിൽ ജീവനുണ്ട്, ഇതിന്റെ ഉള്ളിൽ ചലനമുണ്ട്, ഇതിന്റെ ഉള്ളിൽ ആത്മശക്തിയുണ്ട്, ഇതിന്റെ ഉള്ളിൽ വിടുതലുണ്ട്. നമ്മുടെ ജീവനും ഭക്തിക്കുമുള്ളതൊക്കെയും ദൈവം അവന്റെ ശക്തിയാൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. അപ്പൊ ആ ശക്തി ഇല്ലെന്ന് വിചാരിക്കുന്നതിനൊക്കെ ശക്തി മേടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ അവസാനിച്ചപ്പോൾ വാക്യം വായിച്ചത് 1 കൊലോസ്യർ 1:27 അവിടെയാണ് നമ്മൾ നിർത്തിയത്. അവിടെ നമ്മൾ തുടങ്ങാൻ പോവാണ്. കൊലോസ്യർ 1:26-27 വെളിപ്പെട്ടിരിക്കുന്നു. ഈ മർമ്മത്തെ കുറിച്ചും മഹിമാധനത്തെ കുറിച്ചും ഞാൻ മുമ്പോട്ട് പറയും, പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആ മർമ്മമാണ്, അതിന്റെ ഒന്ന് തുടക്കമാണ്. അതൊരു 3-4 മെസ്സേജായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ മർമ്മം എന്താണ്? അടുത്ത വാക്യം. ആ മർമ്മമോ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ജാതികളോട് ഇന്ന് അന്ത്യകാലത്ത് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിൽ ആരാ ഇരിക്കുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് ഇരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. കോവൂരിന്റെ ഉള്ളിലുള്ളതെന്ന് കോവൂരിന് അറിയാം, കോവൂരിന്റെ വീട്ടിൽ താമസിക്കുന്നവർക്കറിയാം, കൂടപ്പണി എന്നവർക്കറിയാം, ഇവിടെ നാട്ടുകാർക്കറിയാം, വീട്ടുകാർക്കറിയാം, നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലെങ്കിൽ വെളിപ്പെടണം. ആ ദൈവ്യശക്തി വെളിയിലോട്ട് വരണം. അത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരണം. ജീവജലത്തിന്റെ നദിയായി വരണം. ഇന്ന് ഞാൻ വീണ്ടും പറയട്ടെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഈ വലിയ മർമ്മത്തെ കുറിച്ച് നമ്മൾ കേൾക്കാൻ പോവുകയാണ്, ഒത്തിരി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്നെന്റെ വിഷയം അതല്ല, ജീവനും ഭക്തിക്കുമുള്ളതൊക്കെയും അവൻ നിങ്ങൾക്ക് നേരത്തെ തന്നിരിക്കുകയാണ്. വാട്ട് എവർ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഗോഡ്ലിനെസ് ആൻഡ് ലൈഫ്, ഗോഡ് ഹാസ് ഓൾറെഡി ഗിവൺ ഇറ്റ് ടു യു. ഞാൻ എന്റെ വിഷയം രണ്ടാമത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ദൈവം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഒരു മരത്തെ ഉണ്ടാക്കുന്നത്. ഗോഡ് മേക്സ് എ ട്രീ ഔട്ട് ഓഫ് എ സീഡ്. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഒരു മരത്തെ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ മുട്ടയിൽ നിന്നാണ് ഒരാനെ ഉണ്ടാക്കുന്നത്. വൺ സെൽ. ഇത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ ഫുൾ പ്രയത്നം കഴിഞ്ഞേച്ച് മുട്ടയിടാറുണ്ട്. ആ മുട്ട മട്ട മുട്ടയായിട്ട് അങ്ങനെ നടക്കും. പക്ഷെ മുട്ടയിൽ നിന്ന് വലിയ സംഭവത്തെ ഉണ്ടാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഇന്ന് രാത്രിയിൽ ഒന്നുമില്ലായ്മയെന്ന് സകലത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള ആരോഗ്യം, ആവശ്യമുള്ള ദൈവശക്തി, ആവശ്യമുള്ള കൃപാവരം, ആവശ്യമുള്ള പരിജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ളത്, ജീവിതത്തിന് ആവശ്യമുള്ളത്, സഭയ്ക്ക് ആവശ്യമുള്ളത്, കുടുംബത്തിന് ആവശ്യമുള്ളത് ദൈവം തരാൻ പോവുകയാണ്. ഫ്രം എ സീഡ് ഹി മേക്സ് എ പ്ലാന്റ് ആൻഡ് എ ട്രീ ആൻഡ് ഹീസ് ഗോയിങ് ടു പുട്ട് ദ സീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ യുവർ ഹാർട്ട്. ആ വചനം എന്ന ബീജം ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സെക്രിയ പ്രവനം 4-ാം അധ്യായം 10-ാം വാക്യം. അല്പകാലത്തെ കാര്യത്തിന്റെ ദിവസത്തെ ആർ ശുദ്ധീകരിക്കുന്നു? Don't ever put to shame in small beginning. ചന്ദ്രാപ്പന്നിലെ ആ കൺവെൻഷൻ ഒരു തുടക്കമാണ്. ആരും തുച്ഛീകരിക്കരുത്. 1-ാം ക്ലാസ്സിൽ പോകുന്ന കുഞ്ഞിനെ കണ്ടിട്ട് കളിയാക്കരുത്. ABCD പറയാതിരിക്കുമ്പോ എന്താ നിനക്ക് ഒന്നും രണ്ടും അറിയല്ലേ എന്ന് ചോദിക്കരുത്. നാളത്തെ ഡോക്ടറാണ്, നാളത്തെ എഞ്ചിനീയർ ആണ്, നാളത്തെ പൈലറ്റ് ആണ്. ഇന്ന് നിന്റെ അറിവില്ലായ്മ ദൈവം നോക്കുന്നില്ല. നീ ആരാണെന്ന് നോക്കിയിട്ടാണ് ദൈവം നിൽക്കുന്നത്. നിന്നെ ആരാക്കാമെന്നുള്ള വിശ്വാസത്തോടാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ ഒന്നുമില്ലായ്മ തുടച്ചു മാറ്റി അതിന്റെ ഉള്ളിലേക്ക് ജ്ഞാനം പറയുവാൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കി, ഒരു ഇടയ ചെറുക്കനെ കൊണ്ട് രാജ്യം ഭരിപ്പിക്കാൻ സ്വർഗത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. MBA-ക്കാരനെ കൊണ്ടല്ല രാജ്യം ഭരിപ്പിച്ചത്, ഒരു ഇടയ ചെറുക്കനെ കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരു സാധാരണ കൊണ്ട് ദൈവം ഇന്ന് രാത്രി ഉപയോഗിക്കുന്ന രാത്രിയാണ്. ഒരു സാധാരണക്കാരനായ ഒരു പയ്യനെ കൊണ്ട് ദൈവശക്തി ഉപയോഗിക്കുന്ന രാത്രിയാണ്. ആരേൽപ്പിച്ചു കൊടുക്കുമ്പോ അവന്റെ മേൽ ദൈവശക്തി വീണുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അല്പകാലത്തിൻ അല്പകാര്യങ്ങളുടെ തുടക്കത്തെ ഒരിക്കലും തുച്ഛീകരിക്കരുത്. എവറിത്തിങ് ബിഗിൻസ് ഇൻ എ സ്മോൾ ബിഗിനിങ്. ഒരു എവറസ്റ്റ് കയറണമെങ്കിൽ പോലും ഒരു 2 ചവിട്ടടി ആദ്യം വെച്ചെങ്കിലേ അവിടെ എത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ ഈ 2 ചവിട്ടടി ഒന്നും ഇല്ലെന്ന് വിചാരിക്കരുത്, അത് വലുതാണ്. അത് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നതിന്റെ തുടക്കം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വലിയ ബിൽഡിംഗ് പണിയുന്നിടത്ത് ഒരാൾ വന്ന് എന്ന് ചോദിച്ചു ഒരു പണിക്കാരനോട്, നീ എന്ത് ചെയ്യ? അയാൾ പറഞ്ഞു, ഞാൻ സിമെന്റ് കുഴക്കുക. വേറൊരാളോട് ചോദിച്ചു, നീ എന്ത് ചെയ്യ? അവൻ പറഞ്ഞു, ഞാൻ കല്ല് ചുമക്കുക. വേറൊരാളോട് ചോദിച്ചു, നീ എന്ത് ചെയ്യ? ഞാൻ കട്ട പൊട്ടിക്കുക. 3-ാമത്തിനോട് 4-ാമത്തിനോട് ചോദിച്ചു പറഞ്ഞു, ഞാൻ മണൽ അരിക്കുക. അങ്ങനെ നടന്ന് പലരോടും പലത് ചോദിച്ചിട്ടുണ്ട്. വേറെ ആൾ പറഞ്ഞു, ഞാൻ വയറിങ്ങിന് റെഡിയാക്കുക, സിമെന്റ് മറ്റേത് ചെയ്യുക, പെയിന്റിങ് അവിടെ റെഡിയാക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനോട് ഇപ്പോഴുണ്ടായിരുന്നു. ആളോട് ചെന്ന് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞാനൊരു വീട് പണിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ മണ്ണ് കുഴയ്ക്കുകയായിരിക്കും, നീ കല്ല് പൊട്ടിക്കുകയായിരിക്കും, പക്ഷെ നീ പണിയുന്നത് ദൈവരാജ്യമാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കൂടെ പണിയിക്കുന്ന വലിയ പണിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തിയിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വലിയ കാഴ്ചപ്പാട് ദൈവം തരുമാറാകട്ടെ. മേ ഗോഡ് ഗിവ് യു എ വെരി ബിഗ് ലാർജ് എൻലാർജ് വിഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും യെസ് സ്വന്തം ജനവുമാകുന്നു. A people who are showing forth the excellence of God. ദൈവത്തിന്റെ വലിയ മഹത്വത്തെ കാണിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ദൈവത്തിന്റെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ദൈവത്തിന്റെ നന്മ ലോകത്തിന് കൊടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. വെട്ടാനും അടിക്കാനും കുത്താനും ഒന്നല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നന്മ ചെയ്യുവാനാണ്, സമാധാനം കൊണ്ടുവരുവാനാണ്, മറ്റുള്ളവരെ സന്തോഷത്തോടെ പെരുമാറാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരൊറ്റ വാക്യം ഞാൻ 2 ആഴ്ചയിൽ പ്രസംഗിക്കാനായിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. 1.5-3 മണിക്കൂറോളം ഞാനത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെവിടെയാ പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ അത് നിങ്ങൾ കേൾക്കും, തീർച്ചയായും കേൾക്കും. ഹല്ലേലൂയ. അത്ര ആഴമേറിയ ഒരു വചനമാണ് ഞാനിപ്പോ വായിച്ചത്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ടു ഷോ ഫോർത്ത് ഹിസ് എക്സലൻസ്, അവന്റെ ഗ്രേറ്റ്നെസ്, അവന്റെ മഹാത്മ്യം, അവന്റെ നന്മ നിങ്ങളിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതിന് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും അവൻ തന്നിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത്. അപ്പൊ ഭക്തിക്ക് ആവശ്യമുള്ളത് മാത്രമല്ല, ജീവൻ ആവശ്യമുള്ളത്. പണ്ട് കാലത്തൊരു ഒരു പടം ഉണ്ടായിരുന്നു, ഹിന്ദി മൂവി, റൊട്ടി കപ്പട അവർ മക്കാൻ.
ഇവിടെ ഇരിക്കുന്ന വല്ല അപ്പച്ചന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടു കാണും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ മൂവിയാണ് റൊട്ടി കപ്പട അവർ മക്കാൻ. കണ്ട ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. ആ ലെവലൊക്കെ ഒന്ന് രണ്ട് പേരുണ്ട്, പഴയ ആൾക്കാരാണ്. അതിനകത്ത് മനുഷ്യൻ ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളെ കാണിക്കുന്നു. ഒന്നെന്താ? റൊട്ടി. രണ്ടെന്താ? കപ്പട. മൂന്ന് മക്കാൻ. ഭക്ഷണം, വസ്ത്രം, വീട്. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഏത് മനുഷ്യനോട് ചോദിച്ചാലും എന്തിനാ ജീവിക്കുന്നത്? റൊട്ടി, കപ്പട, ആർ മക്കാൻ. ദൈവം നിന്നെ സൃഷ്ടിച്ചത് റൊട്ടി, കപ്പട, മക്കാൻ വേണ്ടിയിട്ടല്ല. അത് ദൈവം നിനക്ക് തന്നെ തരും. ദൈവം നിന്നെ സൃഷ്ടിച്ചത് നിത്യജീവന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവകൃപ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ എല്ലാ നന്മകളും ആത്മീക വരങ്ങളും ദൈവശക്തിയും ഈ മൺകൂടാരത്തിൽ വ്യാപരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് റെഡിയായിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി എന്റെ ശരീരത്തിൽ വേണം എന്ന് കൊതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് രൂപാന്തരം തരാൻ പോവുകയാണ്. മനുഷ്യൻ, സാധാരണ മനുഷ്യനാണ് ഈ റൊട്ടി കപ്പട മക്കാൻ ഓടി നടക്കുന്നത്. യഥാർത്ഥ ഒരു ദൈവപുരുഷൻ ഇതിനു വേണ്ടിയിട്ടല്ല നടക്കുന്നത്. അവൻ കാണാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാണുന്നതിന്റെ പുറകെ അല്ല, കാണാത്തതിന്റെ പുറകെ. നമുക്ക് വിഷയം മുമ്പോട്ട് കൊണ്ടുപോകാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 7:7-8. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യം. ആ നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാട്ടിലും ആ നിങ്ങൾ നമ്പർ ഉള്ളത് കൊണ്ടല്ല, പെരുപ്പമുള്ളത് കൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാട്ടിലും കുറഞ്ഞവരല്ല ആയിരുന്നത്, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം ആ ബിക്കോസ് ഹി ലവ്സ് യു. ഒറ്റ കണ്ടീഷൻ ഇന്ന് രാത്രി ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ഒറ്റ കണ്ടീഷനിലാണ്, ബിക്കോസ് ഗോഡ് ലവ്സ് യു. എത്ര പേർക്ക് പറയാൻ സാധിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നു? അങ്ങനെയാണ് പിന്നെ ഓപ്പറേഷന്റെ ആവശ്യം വരില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണ് രോഗം ഇന്ന് രാത്രി മാറിപ്പോകാൻ പോവുകയാണ്. എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ് യോഹന്നാൻ 3:16. For God so loved the world that he gave his only begotten son, that whosoever believeth in him shall not perish but have everlasting life. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രി കോവൂരിനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. എത്ര പേർക്ക് ധൈര്യമായി പറയാൻ സാധിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ വീടിനെ സ്നേഹിക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവം സ്നേഹിക്കുന്നു? നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരൊറ്റ കാരണമാണ്, ശക്തി കൊണ്ടല്ല, എണ്ണം കൂടുതലുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ശ്രേഷ്ഠന്മാരായതുകൊണ്ടല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. ദൈവം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും പിണങ്ങിയ വല്ല വിഷയമുണ്ടോ? ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് SMS വിട്ടു ഫേസ്ബുക്കിൽ കൂടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു മുഴുവൻ എനിക്ക് ദേഷ്യം, എന്നോട് ദേഷ്യം. ഞാൻ ഇപ്പൊ ഡിപ്രഷനിലാ, ഭയങ്കര കരച്ചിലാണ്. ഞാൻ പറഞ്ഞു ഫിലിപ്പിയറിൽ എഴുതിയിരിക്കുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, എപ്പോഴും സന്തോഷിപ്പീൻ. അതെനിക്കറിയാം, പക്ഷെ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ മുറിപ്പിക്കുകയാണ്. അടുത്ത കമന്റ്, എപ്പോഴും സ്നേഹിക്കുന്ന ലോകത്തിലുള്ളവരൊക്കെ മുറിപ്പിക്കും. ഏറ്റവും മുറിവ് കിട്ടുന്ന ആരുടെ അടുക്കുന്നതായിരിക്കും? ഏറ്റവും സ്നേഹിക്കുന്നവരുടെ അടുക്കുന്ന. സ്നേഹിക്കാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മുറിയോ? ഇല്ല, മുറിയത്തില്ല. അപ്പം മുറിയുന്നതിൻ്റെ കാരണം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പം മുറിയുന്നതൊക്കെ ആരുടെ കയ്യിൽ നിന്നാണ്? സ്നേഹിക്കുന്നവരുടെ കയ്യിൽ നിന്നാണ്. ഒരിക്കൽ പോലും മുറിക്കാതെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മുറിഞ്ഞ എൻ്റെ യേശുവാണ്. കാൽവറിയിൽ ജീവൻ തന്ന യേശുവാണ്. അവസാനത്തുള്ളി രക്തം വരെയും തന്ന യേശുവാണ്. ആ യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി ഭാഗ്യം തെരുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി, ഇന്നേക്ക് 2000 വർഷം മുമ്പ് മരിച്ച എന്റെ യേശുവിനെ അറിയുവാൻ, അനുഭവിപ്പാൻ, വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി ദൈവം ഭാഗ്യം തെരുമാറാകട്ടെ. അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് പുത്രനെ ഇങ്ങോട്ട് വിട്ടത്. അത്രമാത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. യെശയ്യാപ്രവചനം 14-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യം. Isaiah 14:26-27. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആർ?
അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. ദൈവം നിനക്ക് അനുകൂലമായിട്ട് കൈ നീട്ടിയാൽ അതിന്റെ മുട്ട് മടപ്പിക്കാൻ ഒരു ഗവൺമെന്റിനും സാധിക്കുകയില്ല, ഒരു രാജ്യത്തിനും സാധിക്കുകയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുകയില്ല, ഒരു സാമൂഹ്യ വ്യവസ്ഥകൾക്ക് സാധിക്കുകയില്ല. നിനക്ക് അനുകൂലമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നീട്ടിയോ, അതിനെ മടക്കുവാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. ആ നീട്ടിയ കരം നീട്ടിയതിന്റെ ഉദ്ദേശം നിവർത്തിച്ചിട്ടേ വരികയുള്ളൂ. എത്ര പേർക്ക് അക്കാലം കാണാൻ സാധിക്കുന്നുണ്ട്? നിനക്ക് വേണ്ടി അനുകൂലമായി നീട്ടിയിരിക്കുന്ന കാലം, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി അനുകൂലമായി നീട്ടിയിരിക്കുന്ന ആ കാലം. A hand that is stretched for you, no one can turn it away. That is the heavenly hand, hand of your heavenly father. സ്വർഗത്തിലെ പിതാവിന്റെ കരം ഇന്ന് രാത്രി, ഹല്ലേലൂയാ, ദൈവം അനുകൂലമായി നീട്ടിയിരിക്കുകയാണ്. നീ സർജറിക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പം വിചാരിച്ചു കാണും പോസ്റ്റർ ആകുമെന്ന്, പക്ഷെ കരം അനുകൂലമായിട്ട് നീട്ടിയിട്ടുണ്ട്, പോസ്റ്റർ ഒന്നും ആവൂല, ജീവനോടിറങ്ങി വരും, ഒരു പ്രവാചകനായി മാറും, ദൈവ ശക്തിയായി മാറും, ദൈവ കൃപയായി മാറും, രൂപാന്തരമായി മാറും. എല്ലാ സംശയവും ഇന്ന് ദൈവം എടുത്തു കളയണം. ഉള്ളിൻ്റെ ഉള്ളി വിശ്വാസം തരണം. നിന്നെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹിച്ചിരിക്കുന്ന സാധാരണ സ്നേഹം കൊണ്ടല്ല, ഒരിക്കലും വിടാത്ത സ്നേഹം കൊണ്ടാണ്. ദൈവം നിന്നെ കൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തള്ളുകയില്ല. കൂട്ടുകാർ മറന്നാലും, വീട്ടുകാർ മറന്നാലും, നാട്ടുകാർ മറന്നാലും, സ്വന്തക്കാർ മറന്നാലും, പെറ്റമ്മ മറന്നാലും, ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടി ഇരിക്കും. ഹല്ലേലൂയാ. ഈ ദൈവമാണ് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും തരുന്നത്. ഹല്ലേലൂയാ. അരി വന്ന് സപ്ലൈക്കോയി കിടപ്പുണ്ട്, റേഷൻ കടയിൽ ചെന്ന് കാർഡ് കാണിച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടും എന്ന പാസും കയ്യിലുണ്ട്. കടയിൽ പോയില്ലെങ്കിൽ അരി വീട്ടിലോട്ട് വരുമോ? ഹലോ, റേഷൻ കടയിൽ പോകുന്ന ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെന്നെങ്കിലും റേഷൻ കടയിൽ നാളെ അരി വന്നിട്ടുണ്ട്, വന്ന് മേടിക്കൂ വന്ന് മേടിക്കൂ എന്ന് പറഞ്ഞ് അരിയും കൊണ്ട് വരാറുണ്ടോ വീട്ടിലോട്ട്? അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാൻ ഈ നാട്ടിലെങ്ങും കേട്ടിട്ടില്ല. അങ്ങനെ റേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, എന്ത് ചെയ്യണം? കാർഡും കൊണ്ട് എവിടെ ചെല്ലണം? റേഷൻ കടയിൽ ചെല്ലണം. അപ്പൊ ദൈവത്തിന്റെ ചില നന്മകൾ പ്രാപിക്കണമെങ്കിൽ എവിടെ ചെല്ലണം? ദൈവ സന്നിധിയിൽ ചെല്ലണം. പക്ഷെ ഇലക്ട്രിസിറ്റിക്ക് നിങ്ങൾ അങ്ങോട്ട് പോകാറുണ്ടോ? ഇല്ല. അതെങ്ങനെ വരും? ലൈൻ വഴി വീട്ടിലോട്ട് വരും. ദൈവവുമായിട്ട് കണക്റ്റായി യേശുവിൽ കൂടെ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ലൈൻ വഴി അകത്തോട്ട് വരും. പിന്നെ എങ്ങോട്ടും പോകണ്ട, ചില അവിടെ ഓടി നടക്കാം അഭിഷേകം കിട്ടാൻ, ഇവിടെ ഓടി നടക്കാം റേഷൻ കടയിൽ പോകുന്ന പോലെ. അവരുടെ വിചാരം അഭിഷേകം ഇരിക്കുന്ന അവിടെ ഇവിടെയൊക്കെയാണ്. അല്ലല്ല, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ്. യേശു മഹത്വത്തിന്റെ പ്രത്യാശ, ആ യേശു നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി പോലെ നീയുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ, ആ ആത്മാ അഭിഷേകം നിന്നിലേക്ക് വരും. മനസ്സിലാകുന്നവർക്കായിരിക്കും ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് ധാരാളമായി നിന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ആ ജീവൻ നിന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ആരും കൈവെക്കാതെ നീ വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിലേക്ക് ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ട് കാണുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഇടക്കിടക്ക് കൈയൊന്ന് പൊക്കി ഹല്ലേലൂയ പറയാം, കുഴപ്പമൊന്നുമില്ല. വാ തുറന്ന് രണ്ട് സ്തോത്രം പറഞ്ഞാൽ ദൈവം വായയെ അനുഗ്രഹിക്കും. കൈ അടിച്ചു കഴിയുമ്പോൾ ദൈവശക്തി കൈയിലൂടെ ഒഴുകും, ജീവൻ ഒഴുകും, വിടുതൽ ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Boost is not the secret of my energy. Holy Spirit is not the secret of my energy. Horlicks is not the secret of my energy. Holy Spirit is the secret of my energy. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവന്റെ രഹസ്യം. ബൂസ്റ്റും ഹോർലിക്സും ഒന്നുമല്ല, വൈറ്റമിൻ ഒന്നുമല്ല. ചിലർക്ക് അത് അടിച്ചെങ്കിലേ ഒരു ജീവൻ കിട്ടുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ചിലർ പറയും രാവിലെ എഴുന്നേറ്റ ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോ ഒന്ന് ഉഷാറായി. രണ്ട് സ്തോത്രം പറയും. രണ്ട് കൈയടിച്ചത് ദൈവത്തെ ആരാധിക്കാൻ. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. നീ ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങ് വന്നോളൂ. ഹല്ലേലൂയ. ഞാൻ വിഷയം മുമ്പോട്ട് പോട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3, അതിന്റെ 3 എഫേഷ്യൻസ് ചാപ്റ്റർ 1:3. എഫേസ്യർ 1:3. എഫേസ്യർ 1:3. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3 അതിന്റെ 3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ സ്വർഗത്തിലെ കുറച്ച് കുറച്ച് ആത്മീക അനുഗ്രഹമാണോ? കുച്ചു കുച്ച് ആണോ? ചിന്ന ചിന്ന. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വിടുന്നുണ്ട്, അവിടെ ആവശ്യമില്ലാത്തതിന്. അങ്ങനെയാണോ? ദൂതന്മാർക്ക് കൊടുക്കാത്തത്, സ്വർഗത്തിൽ പലരും അനുഭവിക്കാത്തത്,
തൻ്റെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി ദൈവം സകല ആത്മീക അനുഗ്രഹങ്ങളും ഇന്ന് രാത്രി അയച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ ഇന്ന് എന്ത് നന്മയുണ്ടോ അത് എന്റേതാണ്. എത്ര പേര് പറയും? ഒന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ എന്ത് നന്മയുണ്ടോ അത് എന്റേതാണ്. ധൈര്യമായിട്ട് പറയുക, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇരിപ്പ് കണ്ടാൽ എനിക്കൊരു സംശയമുണ്ട്, അങ്ങനെ ഉണ്ടോ? ആ ചിരിയും ആ ഇരിപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങ് വീഴാൻ പോകുന്നല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം എന്നെ നിറച്ചിരിക്കുകയാണ്. വായിച്ചോ, അത് തുറന്ന് വായിച്ചോ. സകല ആത്മീയ കാര്യങ്ങളാലും ദൈവം നമ്മളെ നിറച്ചിരിക്കുകയാണ്. നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കാൻ ക്രിസ്തുവിൽ നമ്മെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തു പോയി കഴിഞ്ഞാൽ വല്ല അനുഗ്രഹം ഉണ്ടോ? കഴുതപ്പുറത്ത് ക്രിസ്തു ഇരുന്നപ്പോഴാണ് കഴുതയുടെ ഫ്രണ്ടിലെ തുണി വീണത്, ഓല വീണത്, ഹോശാന വീണത്. പിറ്റേ ദിവസം കഴുതി ആ ചന്തയിൽ കൂടെ വന്നപ്പോൾ ആരെങ്കിലും ഓല കിട്ടോ? കഴുത വിചാരിച്ചത് ഇന്നലെ ഭയങ്കര സ്വീകരണമായിരുന്നില്ലേ, ഇന്ന് എന്താ ഇല്ലാത്ത? ചില കഴുതകൾ വരുന്നത് നടക്കുക, ഓലയൊന്നും ഇല്ല. പക്ഷെ ക്രിസ്തുവിനെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന കഴുതയുടെ പുറത്ത് ഒത്തിരി സാധനം വീണോണ്ടിരിക്കും. നീ കഴുതയായിരിക്കും, പക്ഷെ നിന്റെ പുറത്തിരിക്കുന്ന ക്രിസ്തുവാണ്. ആത്മീക അനുഗ്രഹങ്ങളും ഭൗമിക അനുഗ്രഹങ്ങളും ജീവനും ഭക്തിയും നിന്റെ ജീവിതത്തിൽ ഒഴുകണമെങ്കിൽ ക്രിസ്തു നിന്റെ ഉള്ളിൽ വേണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, അതാണ് മർമ്മം. അത് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അത് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്നിൽ വസിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെറുതാണോ? അല്ല, നമ്മളെല്ലാവരും ഒരുപോലെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിന്റെ ഒമ്പതാം വാക്യം വായിക്കാം. ഒരു ഒമ്പതാം വാക്യം. ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് ഈ മർമ്മം അറിയിക്കുന്നത് നിങ്ങളും ഇതിന്റെ പങ്കാളിയായി തീരേണ്ടതിനാണ്. ജീവൻ ഏറ്റെടുക്കേണ്ടതിന്, നിത്യജീവന്റെ പങ്കാളിയായി തീരേണ്ടതിന്, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരേണ്ടതിന് ദൈവം ഇന്ന് രാത്രി നമ്മളെ ഈ മർമ്മം അറിയിക്കുകയാണ്. God is letting us know this great mystery that we may understand what God wants us to know about our eternity. Hallelujah. നമ്മൾ ആരും ഈ ജീവൻ കൊണ്ട് നിൽക്കേണ്ടവരല്ല. നമുക്കൊരു നിത്യതയുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒരു ഇറ്റേണിറ്റി ഉണ്ട്. ചില വേറെ മരിച്ച ശേഷം ഉറുമ്പും പാറ്റയും കോഴിയായിട്ടൊക്കെ വരുമെന്ന്, അങ്ങനെയൊന്നും ആരും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇന്ന് നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. നീ യേശു ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ദൂതന്മാർക്കും അവൻ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടായിരിക്കും പോകുന്നത്. മരിച്ച ശേഷം ഒപ്പീസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാവുന്ന ഒരു പരിപാടിയില്ല. വചനം പറയുന്ന ജീവിച്ചിരിക്കുമ്പോൾ വിശ്വസിക്കണം, ദൈവകൽപ്പനകൾ അനുസരിക്കണം. ഒപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആരെ കൊണ്ടും പറ്റുകയില്ല. ഇന്ന് രാത്രി തീരുമാനിച്ച് ദൈവത്തെ സ്വീകരിക്കുന്നവർ മാത്രമേ അങ്ങ് പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ഇല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കണം, യേശു ഉള്ളവരായി കടന്നു പോകണം. ഹല്ലേലൂയ. അങ്ങനെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ പ്രാപിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദാനിയൽ പ്രവചനം രണ്ടാം അധ്യായം അതിന്റെ 22 വാക്യം. ദാനിയൽ ഒരു വലിയ മർമ്മം പറയുകയാണ്. ദാനിയലിന്റെ പ്രവചനം, ബുക്ക് ഓഫ് ദാനിയൽ ചാപ്റ്റർ 2 വേഴ്സ് 22. ദൈവത്തെ കുറിച്ച് ദാനിയൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? നമ്മുടെ ദൈവം അഗാധവും, ദാനിയേലിന്റെ ദൈവം അഗാധവും ഗൂഢവുമായത് അതാരറിയുന്നു? ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിന്റെ പുസ്തകം മുഴുവനും വെളിപ്പാടുകളായിരുന്നു. ബൈബിളിൽ രണ്ട് പുസ്തകം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒന്ന് വെളിപാടിന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് റെവലേഷൻ. അത് മനസ്സിലാകണമെങ്കിൽ ദാനിയൽ പ്രവചനം അറിയണം. ദാനിയൽ പ്രവചനവും വെളിപാടും തമ്മിൽ വലിയ ബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ദാനിയേലിന് വെളിപാടുണ്ടായി, യോഹന്നാനും വെളിപാടുണ്ടായി. രണ്ടുപേരും കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും കൂടെ ഒക്കെ പോയവരാണ്, പക്ഷേ പ്രാർത്ഥിക്കാൻ മടിയില്ലാതെ പ്രാർത്ഥിച്ചവരാണ്. രണ്ടും ഏകാന്തതയിലിരുന്നവരാണ്. ഒരാളെ പത്മോസ് ദ്വീപിൽ പറഞ്ഞു വിട്ടു, മറ്റേയാളെ സിംഹക്കുഴിയിലോട്ട് ഇറക്കി. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വെളിപാടുണ്ടാകുന്നത്. ടിവിയുടെ മുമ്പിലൊന്നും ഇരുന്നാൽ വെളിപാടുണ്ടാവില്ല. കറിക്കരിഞ്ഞ് ബിസിയായിട്ടിരുന്നാലും വെളിപാടുണ്ടാകുകയില്ല. പട്ടിയും പൂച്ചയൊക്കെ വളർത്തി നടക്കുമ്പോഴും വെളിപാടുണ്ടാകില്ല. വെളിപാടുണ്ടാകണമെങ്കിൽ ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം.
ഞാൻ ടി വി കാണണ്ടാന്നോ പട്ടിയം പൂച്ചയും വളർത്തണ്ടാന്നോ ചെടി വെക്കണ്ടാന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. കറി വെക്കണ്ടെന്ന് നാളെ നിങ്ങൾ വെളിപാടാന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഇരുന്നേക്കത്. പക്ഷെ വെളിപാടിനായിട്ട് കുറച്ച് സമയം ചെലവഴിക്കണം. പ്രൈസ് അല്ലോഡ്. ഡോക്ടർ പറഞ്ഞു ഇനി വെളിപാട് മതി എന്നും പറഞ്ഞ് വീട്ടിൽ പോയച്ച് വെളിപാടേ വെളിപാടേന്ന്. വെളിപാട് വരണം, തരണം, ദൈവം തരണം. പ്രൈസ് അല്ലോഡ്. റെവലേഷൻ ഗോഡ് വിൽ ഗിവ് യു. ജീവനും ഭക്തിക്കും ആവശ്യമായത് ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തന്നെത്താൻ ഒരു വെളിപാട് വേണം. Where there is no vision, people perish. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. ദൈവിക ദർശനം നമുക്ക് ആവശ്യമാണ്. അതിനായി ദൈവം നമ്മുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഞാൻ വീഗം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. The book of Amos, chapter 3, verse 7. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ ദേഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഇന്നും അന്നും എന്നും പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ആശ്വാസത്തോടെ പോകുവാൻ, വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് പോകുവാൻ, സന്തോഷത്തോടെ പോകുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. കേൾപ്പിച്ച വചനങ്ങളുടെ മുമ്പിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. കർത്താവേ, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നിന്റെ ശക്തിയാൽ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആ വലിയ ശക്തി ഇന്ന് രാത്രി എന്നിൽ ഒഴുകുന്നത് അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ. എന്റെ രോഗത്തെ അങ്ങ് മാറ്റണമേ. എന്റെ ക്ഷീണത്തെ അങ്ങ് മാറ്റണമേ. എന്റെ ദുഃഖത്തെ അങ്ങ് മാറ്റണമേ. എന്റെ തകർച്ചയെ അങ്ങ് മാറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ കരച്ചിൽ കേൾക്കുന്ന സ്വർഗം ജീവിക്കുന്നു. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ യേശു നിൽക്കുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന കിടക്കയിൽ എന്റെ യേശു നിൽക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും ഞങ്ങൾ നസ്രാനി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കാം. സൗഖ്യവും വിടുതലും ദാനമായി കൊടുക്കണമേ. ഓപ്പറേഷന് ഫിക്സ് ചെയ്തവരൊക്കെ ഇല്ലാതായി തീരട്ടെ. എല്ലാ കെട്ടുകളും വേദനകളും നീങ്ങിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് ദാനമായി കൊടുക്കണമേ. കുടുംബങ്ങൾ ഇല്ലാത്തവർക്ക് കുടുംബം കൊടുക്കണമേ. വിവാഹം നടക്കാത്തടത്ത് വിവാഹം നടക്കുവാൻ കൃപ ചെയ്യുമാറാകണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. തകർച്ചയിൽ നിൽക്കുന്നവനെ ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുന്ന ദൈവകരം ഇന്ന് അനുഭവിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ച ഇടയാക്കുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയോരത്ഭുതം ഇന്ന് രാത്രി അനുഭവിപ്പാൻ വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുവാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. സകലമാനോ മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ.